നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മഹാരാഷ്ട്രയിലെ ഭീമ കൊറേഗാവ് കലാപവുമായി ബന്ധപ്പെട്ട് എൻ ഐ എ ചാർജ് ചെയ്ത ഗൂഢാലോചന കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായ ഫാദർ സ്റ്റാൻ സ്വാമി എന്നറിയപ്പെടുന്ന ഫാദർ സ്റ്റാൻ ലൂർദ് സ്വാമി എൺപത്തിനാല് വയസ്സുള്ള തിരിച്ചിറപ്പള്ളിക്കാരൻ അദ്ദേഹം ബാന്ദ്രയിലെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മരണത്തെ തുടർന്ന് വലിയ തോതിലുള്ള വേലയാണ് ഭാരത സർക്കാരിനെതിരെ അല്ലെങ്കിൽ ഇന്ത്യയുടെ നിയമവ്യവസ്ഥക്കെതിരെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾക്കെതിരെ നടക്കുന്നത് ഇത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വിഷയമായി അവതരിപ്പിക്കാനുള്ള ബോധപൂർവമുള്ള ശ്രമവും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറായി നടക്കുന്നുണ്ട് ഈ കേസിൻ്റെ മെറിറ്റിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥയിലേക്കോ ഈ പ്രചരണത്തിൻ്റെ സത്യാവസ്ഥയിലേക്കോ പോകാൻ ആരും മെനക്കെടുന്നില്ല കാരണം അങ്ങനെയാണ് ഇത്തരം പ്രചാരണങ്ങളൊക്കെ നടക്കുന്നത് വലിയ ബഹളം ഉണ്ടാക്കുക വലിയ ഒരു സ്ഥിതിവിശേഷം സൃഷ്ടിക്കപ്പെടുക ഒരു ഒരു ഇമേജ് ഉണ്ടാക്കുക ഒരു നരേറ്റീവ് സൃഷ്ടിക്കുക ഇതുതന്നെയാണ് ഇത്തരം വിഷയങ്ങളിൽ എപ്പോഴും ഉണ്ടാകാറ് അതുതന്നെയാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ കാര്യത്തിലും നടക്കുന്നത് പക്ഷേ ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണ് എന്ന് അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവായി ഏകപക്ഷീയമായി അല്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യമുള്ളവരുടെ മുന്നിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ആദ്യം തന്നെ പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഫാദർ സ്റ്റാൻ സ്വാമിയുടെ മരണത്തിൽ എല്ലാവർക്കും ഉള്ളതുപോലെ നമ്മൾക്കും ദുഃഖമുണ്ട് അദ്ദേഹം എൺപത്തിനാല് വയസ്സുള്ള ഒരു വയോവൃദ്ധനാണ് ഗൂഢാലോചന കേസിൻ്റെ വിധി വരും മുമ്പേ അദ്ദേഹം മരിച്ചുപോയത് തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ പലപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു പക്ഷേ മറ്റേ പ്രചരണത്തിന് അദ്ദേഹത്തെ ഒരു വലിയ മിസ്ഹായായി അവതരിപ്പിക്കുന്ന പ്രചരണത്തിനെതിരെയുള്ള ഒരു എതിർപ്രചരണം എന്ന നിലയിലാണെങ്കിൽ പോലും അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളോടും ഒട്ടും തന്നെ യോജിക്കാൻ സാധ്യമല്ല പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറം ഇതിൻ്റെ സത്യം എന്താണ് എന്നുള്ളത് വളരെ വ്യക്തമായി മുന്നിൽ നിൽപ്പുണ്ട് ഈ അസത്യ അസത്യപ്രചരണ കോലാഹലത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത് ഫാദർ സ്റ്റാൻ സ്വാമി ഭരണകൂട ഭീകരതയുടെ പ്രതീകമായി അല്ലെങ്കിൽ ഭരണകൂടം കെട്ടിച്ചമച്ച കള്ളക്കേസിൽ പീഡിപ്പിക്കപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ട ആ അദ്ദേഹം ജയിലിലെ കൊടും പീഡനം സഹിക്കാൻ വയ്യാതെ അന്വേഷണ ഏജൻസികളുടെ ഹറാസ്മെൻറ്റ് സഹിക്കാൻ വയ്യാതെ അദ്ദേഹം മരിച്ചുപോയി അകാലത്തിൽ മരിച്ചു എന്നൊക്കെയാണ് ഈ പ്രചരണത്തിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ഇമേജ് ശുദ്ധ പൊളിയാണത് ശുദ്ധ കള്ളത്തരമാണ് നയൻ വൺ സിക്സ് കള്ളത്തരമാണത് എന്തുകൊണ്ട് എന്ന് പറയാം ഇദ്ദേഹത്തെ കഴിഞ്ഞ മാസം കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടാം തീയതിയാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് ശരിക്കും ഭീമേ ഭീമ കൊറേഗാവ് കലാപം അത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തി ഒന്നിനുണ്ടായ ഒരു കലാപമാണ് ആ കലാപത്തെക്കുറിച്ച് നേരത്തെ ഏജൻസികൾക്കും അതേപോലെ പോലീസിനുമൊക്കെ വിവരം ലഭിച്ചുകൊണ്ടാണ് അതൊരു വൻ കലാപമായി മാറാഞ്ഞത് അതൊരു ട്രൈബൽ കലാപമായി അല്ലെങ്കിൽ അത് രാജ്യം മുഴുവൻ പടർന്നു പിടിക്കുന്ന ഒരു കലാപമാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്നൊക്കെയാണ് അന്വേഷണ ഏജൻസികൾ പറയുന്നത് അത് കേസിൻ്റെ മെറിറ്റുമായി ബന്ധപ്പെട്ട് കോടതി തീരുമാനിക്കേണ്ട വിഷയമാണ് എന്തായാലും രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മുപ്പത്തൊന്നിന് ഉണ്ടായ ആ കലാപത്തിൻ്റെ അല്ലെങ്കിൽ ആ അനിഷ്ട സംഭവങ്ങളുടെ പിന്നിലെ ഒരു പ്രധാന ഗൂഢാലോചന നടത്തിയ വ്യക്തി എന്നുള്ള നിലയിലാണ് ഫാദർ സ്റ്റാൻ സ്വാമിയുടെ ഈ കേസിലെ പ്രാമുഖ്യം പക്ഷേ അദ്ദേഹത്തെ ആദ്യം ഈ കേസ് അന്വേഷിച്ചത് മഹാരാഷ്ട്ര പോലീസാണ് രണ്ട് വർഷത്തോളം അവർ ഈ കേസ് അന്വേഷിച്ച് കേസിൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മഹാരാഷ്ട്ര പോലീസിൻ്റെ അന്വേഷണ പരിധിക്ക് അപ്പുറമുള്ള രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളാണ് എന്ന് തെളിയിക്കപ്പെട്ടതുകൊണ്ടാണ് ഈ കേസ് പിന്നീട് എൻ കൈമാറുന്നത് എൻ കഴിഞ്ഞ വർഷം ഒക്ടോബർ എട്ടാം തീയതിയാണ് ഫാദർ സ്റ്റാൻ സാമിയെ ജാർഖണ്ഡിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഭരണകൂട ഭീകരതയുടെ വ്യക്തിമായി അല്ലെങ്കിൽ അതിൻ്റെ ഇരയായി മാറി ജയിലിൽ നരകിച്ചു എന്ന് പറയുന്ന ഈ ഫാദർ സ്റ്റാൻ സാമി ഒരു ദിവസം പോലും പോലീസ് കസ്റ്റഡിയിൽ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സത്യം അദ്ദേഹത്തെ ഒക്ടോബർ എട്ടാം തീയതി അറസ്റ്റ് ചെയ്തെങ്കിൽ പിറ്റേന്ന് തന്നെ അദ്ദേഹത്തെ സ്പെഷ്യൽ എൻ കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ് ചെയ്തത് അവിടെ നിന്ന് അദ്ദേഹത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്കാണ് അദ്ദേഹത്തെ വിട്ടതും അദ്ദേഹത്തെ ജയിലിൽ പാർപ്പിച്ചതും അല്ലാതെ പോലീസ് കസ്റ്റഡിയിലേക്കോ അന്വേഷണ ഏജൻസികളുടെ കസ്റ്റഡിയിലേക്കോ അല്ല ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായി ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ആ വ്യക്തിയുടെ എല്ലാവിധ ഉത്തരവാദിത്വവും ജയിൽ അധികൃതർക്കാണ് സംസ്ഥാനത്തെ ജയിൽ അധികൃതർക്കാണ് അതുകൊണ്ട് തന്നെ അത് സംസ്ഥാന സർക്കാരിനാണ് മഹാരാഷ്ട്ര സർക്കാരിനാണ് ബി അല്ല മഹാരാഷ്ട്ര ഭരിക്കുന്നത് മഹാരാഷ്ട്ര സർക്കാരിനാണ് അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിന് ജയിലിൽ കോവിഡ് ബാധിച്ചതിന് ശേഷം അതായത് കഴിഞ്ഞ മാസം മേയിലാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി മോശമായത് അന്ന് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തന്നെ കൃത്യമായ ഉത്തരവ് കൊടുത്തിരുന്നു സാധ്യമായ എല്ലാ പരിചരണങ്ങളും അദ്ദേഹത്തിന് കൊടുക്കണം മെഡിക്കൽ പരിചരണങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കണം എന്ന് അതിനുശേഷമാണ് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന് മരണം സംഭവിക്കുന്നത് അദ്ദേഹത്തിന് നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു പാർക്കിൻസൻസ് ഡിസീസ് ഉൾപ്പെടെ നിരവധി അസുഖങ്ങളുണ്ടായിരുന്നു അദ്ദേഹം ഒരു ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഉള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം കോവിഡ് ബാധിച്ചല്ല മരിച്ചത് ഹൃദയസ്തംഭരമാണ് അദ്ദേഹത്തിൻ്റെ മരണകാരണം പക്ഷേ ഈ ദിവസങ്ങളിലൊന്നും അതായത് ഈ പറയുന്ന ഒമ്പത് മാസം അദ്ദേഹം പീഡനം അനുഭവിച്ചു എന്ന് പറയുന്ന സമയത്തൊന്നും തന്നെ അദ്ദേഹം ഒരു ദിവസം പോലും പോലീസ് കസ്റ്റഡിയിലായിരുന്നില്ല അദ്ദേഹം ജയിൽ അധികൃതരുടെ കസ്റ്റഡിയിലായിരുന്നു അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു കോടതിക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ മേൽനോട്ടം തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലിന് അദ്ദേഹം വിധേയനായിട്ടുണ്ട് ചോദ്യം ചെയ്യൽ തീർച്ചയായിട്ടും അതിൻ്റേതായ എല്ലാ കാരമാണ് നടന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും കോടതിയുടെ കൃത്യമായ നിരീക്ഷണം ഉള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് മെഡിക്കൽ സൗകര്യങ്ങളും മെഡിക്കൽ പരിശോധനയും ഒക്കെ കഴിഞ്ഞാണ് അദ്ദേഹത്തെ ജയിലിലേക്ക് പറഞ്ഞു വിടുന്നത് അതുകൊണ്ട് അദ്ദേഹം ഭരണകൂട ഭീകരതയുടെ ഒരു വലിയ ഇരയാണ് എന്ന് അവതരിപ്പിക്കുന്നത് തന്നെ ശുദ്ധ അബദ്ധമാണ് രണ്ടാമത്തേത് ഇത് കള്ളക്കേസ് ആണ് അദ്ദേഹം കൊരേഗാവ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോലും പോയിട്ടില്ല എന്നാണ് അദ്ദേഹം കോടതിയിൽ അവകാശപ്പെട്ടത് ശരിയായിരിക്കും എൺപത്തിനാല് വയസ്സുള്ള ഒരു വൃദ്ധൻ ചിലപ്പോൾ കൊരേഗാവിൽ പോയിട്ടുണ്ടാവില്ല പക്ഷേ അതുകൊണ്ട് അവിടെ നടന്ന കലാപവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ബന്ധമില്ല എന്ന് പറയുന്നത് എന്തുതരം വിട്ടിത്തമാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു കേസിലെ ഇതിൻ്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട ഇൻവോൾവ്മെൻറ്റ് അത് ശരിയായിരുന്നോ തെറ്റാണോ എന്ന് കാലം തെളിയിക്കും കാരണം അതിൻ്റെ കോടതി വിധി ഇനിയും വരാൻ ബാക്കിയാണ് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ചത് ഈ കോടതി വിധി വരുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണം തികച്ചും നിർഭാഗ്യകരമാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം നിരപരാധിയാണ് എന്ന് ഇപ്പോൾ തന്നെ പറയുന്നവരോട് ഒരു ചോദ്യം അങ്ങനെയാണെങ്കിൽ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് എന്തുകൊണ്ടാണ് സ്പെഷ്യൽ എൻ കോടതി അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിച്ചത് അന്ന് അദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കുമ്പോൾ ജഡ്ജി പറഞ്ഞ ചില പരാമർശങ്ങളുണ്ട് അതിൻ്റെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹവും ഈ കേസിലെ മറ്റു പ്രതികളുമായി നടത്തിയ ഇമെയിൽ കമ്മ്യൂണിക്കേഷനാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ലാപ്ടോപ്പും മറ്റു ഒക്കെ പിടിച്ചെടുത്തിരുന്നു അതിൽ ഇനി കൃത്രിമ തെളിവാണെങ്കിൽ തന്നെ കൃത്രിമ തെളിവാണ് എന്ന ആരോപണം പോലും വേണമെങ്കിൽ ഉയർത്താം ഉയർത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഈ ഇമെയിൽ സന്ദേശങ്ങൾ അങ്ങനെ കൃത്രിമമായി ഉണ്ടാക്കാൻ സാധ്യമല്ലല്ലോ അദ്ദേഹം ഈ ഇമെയിൽ കമ്മ്യൂണിക്കേഷനിൽ നിരവധി ആൾക്കാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് സഖാക്കളെ എന്ന് വിളിച്ചുകൊണ്ട് തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിസംബോധനയും ഒക്കെ ഈ കമ്മ്യൂണിക്കേഷനിൽ നടന്നിട്ടുള്ളത് ഒരു മോഹൻ എന്ന് പറയുന്ന ഈ കേസിലെ മറ്റൊരു പ്രതിയിൽ നിന്ന് എട്ട് ലക്ഷം രൂപ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് എത്തുന്നത് സംബന്ധിച്ച പരാമർശവും അതിലുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഈ കേസിൽ നിന്ന് അദ്ദേഹം ഒരുപക്ഷെ ആ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ടാവില്ല പക്ഷേ അതുകൊണ്ട് മാത്രം അദ്ദേഹത്തെ ഈ കേസിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ല എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് പ അതിൻ്റെ ബേസിസിൽ തന്നെയാണ് അദ്ദേഹത്തെ പ്രത്യക്ഷ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കേസിൽ നിന്ന് ഒഴിവാക്കാൻ സാധ്യമല്ല അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കാൻ സാധ്യമല്ല എന്ന് എൻ കോടതി നിശ്ചയിച്ചതും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഈ തെളിവുകളുടെ തന്നെ അടിസ്ഥാനത്തിൽ ഈ കേസിൻ്റെ മെറിറ്റിലേക്ക് ഇനിയും കോടതി പോകും കോടതിയിൽ നിന്ന് വിധി ഉണ്ടാകും ചെയ്യും മറ്റൊരു കാര്യം കാര്യം ഇനി മൂന്നാമത്തെ ഇദ്ദേഹം ായി ചെയ്തുകൊണ്ടിരുന്നത് എന്താണ് എന്നുള്ളതാണ് ഇദ്ദേഹം വർഷങ്ങളായി ജാർഖണ്ഡിലെ ട്രൈബൽസുമായി ബന്ധപ്പെട്ട് അവിടെ കുടി വികസനത്തിന്റെ പേരിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ കുടിയൊഴിപ്പിക്കപ്പെട്ടവരുടെ പേരിൽ അവർക്ക് വേണ്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാണ് വെപ്പ് ശരിയാണ് തീർച്ചയായിട്ടും അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വ്യക്തിയാണ് ഇദ്ദേഹം അവർക്ക് വേണ്ടി നിരവധി പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ അതിന് നിരവധി കേസുകളുമുണ്ട് ഇത് ഇദ്ദേഹം ഇവിടെ മാത്രം ചെയ്തതല്ല ഇദ്ദേഹം പഠിക്കാൻ പോയ ഫിലിപ്പീൻസിലും ഇദ്ദേഹം ഇതുപോലെ കേസുകളിലും മറ്റും ഉൾപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹം അപ്പോൾ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തനങ്ങൾ നടത്തുകയാണോ അതോ ആക്ടിവിസമായിരുന്നോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഇതിൻ്റെ ഇടയിൽ ചോദിക്കേണ്ടതുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ രാജ്യം ഒരു ആയിരം രണ്ടായിരം വർഷത്തെ അടിമത്തത്തിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ രാഷ്ട്രത്തിൽ നിരവധി വൈരുദ്ധ്യങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെ നിരവധി വിഷമതകളുമുണ്ട് അടിച്ചമർത്തപ്പെട്ട ജനവിഭാഗങ്ങളുണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ട് ഇപ്പോഴും നീതി ലഭിക്കാത്ത ജനങ്ങളുണ്ട് അതെല്ലാം ശരിയാണ് പക്ഷേ അവരുടെ ഈ സങ്കടാവസ്ഥ പ്രതിഷേധമാക്കി വളർത്തുന്നത് പോലും നമ്മുടെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ശരി തന്നെയാണ് പക്ഷേ അതിനപ്പുറം അത് രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും എതിരായി ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് ചോദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഭരണകൂടമാണ് രാജ്യം ഭരിക്കുന്നത് അത് ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞ് അതിനെ മറ്റൊരു തല തലത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം തന്നെ യഥാർത്ഥത്തിൽ രാജ്യവിരുദ്ധമാണ് എന്ന് ഒരിക്കൽ കൂടി എടുത്തു പറയുകയാണ് ഇനി ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ടും കൂടി ചോദിക്കാനുണ്ട് ഇദ്ദേഹം ഒരു ജസ്യൂട്ട് പാതിരിയാണ് എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തെക്കുറിച്ച് സഹതാപം ഉണ്ടാക്കാനുള്ള ശ്രമം അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും അന്താരാഷ്ട്ര തലത്തിൽ സഭയുടെയും ഒക്കെ ശ്രദ്ധ നേടാൻ വേണ്ടി ആയിരിക്കണം അത്തരം ശ്രമങ്ങളും നടത്തുന്നുണ്ട് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾക്കിടയിൽ ഇദ്ദേഹം എന്ത് മതപ്രഘോഷണമാണ് നടത്തിയത് ഇദ്ദേഹം എന്ത് മതപ്രവർത്തനമാണ് നടത്തിയത് ഇദ്ദേഹം ഇത്തരം കാര്യങ്ങളിലാണ് ഇടപെട്ടതും പ്രവർത്തിച്ചതും അതിനിടയിൽ ഇദ്ദേഹം എന്ത് മത പ്രചാരണം നടത്തി എന്ത് സുവിശേഷ വേല നടത്തിയെന്ന് ഒരു ചോദ്യം തിരിച്ച് അങ്ങോട്ടും ചോദിക്കേണ്ടേ അങ്ങനെ ഒന്നും ചെയ്യാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഒരു ജസ്യൂട്ട് പാതിരിയായി മാറുന്നത് സഭാവസ്ത്രം ധരിച്ച സിസ്റ്റർ ലൂസി കളപ്പരയ്ക്കലിനും സഭാവസ്ത്രം ഉപേക്ഷിച്ച സിസ്റ്റർ ജസ്മിക്കും ഒന്നുമില്ലാത്ത ഇത്തരം അവകാശങ്ങൾ ഫാദർ സ്റ്റാൻ സാമിക്ക് എങ്ങനെ ലഭിക്കുമെന്ന് സഭാ നേതൃത്വം തന്നെ ഉത്തരം പറയേണ്ടതല്ലേ അദ്ദേഹത്തെ ജെസ്യൂട്ട് ഫാതിരിയായി അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇത്ര കാര്യമായി അവതരിപ്പിക്കുന്നത് ഒരു ഒരു ക്രിസ്തീയ പുരോഹിതൻ്റെ വേഷം പോലും അല്ല അദ്ദേഹം ധരിച്ചിരുന്നത് അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടമാണ് പക്ഷേ അദ്ദേഹം എന്ത് മതപ്രചരണമാണ് നടത്തിയത് മതപ്രചരണം നടത്തുന്ന എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ ജാർഖണ്ഡിൽ തന്നെയുണ്ട് അല്ലെങ്കിൽ മറ്റ് ട്രൈബൽ മേഖലകളിലുണ്ട് അവർക്ക് ആർക്കും എതിരെ ഉയരാത്ത ആരോപണം എന്തുകൊണ്ടാണ് ഫാദർ സ്റ്റാൻ സ്വാമിക്കെതിരെ ഉയർന്നത് എന്ന് സഭാ നേതൃത്വം ഒന്ന് പരിശോധിക്കേണ്ടതല്ലേ എന്ന് മാത്രമല്ല സ്വാമി ലക്ഷ്മണാനന്ദ സരസ്വതി എന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഒരു സന്യാസിയായിരുന്നു അദ്ദേഹം ഗിരിവർഗക്കാർക്കിടയിൽ പ്രവർത്തിച്ച ആളാണ് ആഗോള മതപരിവർത്തന ലോബിയുടെ പ്രവർത്തനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുക മാത്രമല്ല അദ്ദേഹം ചെയ്തത് അതോടൊപ്പം ഗിരിവർഗക്കാരുടെ ക്ഷേമത്തിനായി നിരവധി കാര്യങ്ങൾ ചെയ്ത വ്യക്തി കൂടിയായിരുന്നു സ്വാമി ലക്ഷ്മണാനന്ദ അദ്ദേഹത്തെ ഒറീസയിൽ ആഗോള മതപരിവർത്തന ലോബിയുടെ സഹായത്തോടെ മാവോയിസ്റ്റുകൾ കൊന്നപ്പോൾ ഒരാളും പ്രതികരിച്ചു കണ്ടില്ല ഇപ്പോൾ ജസ്യൂട്ട് പാതിരിയായ ഫാദർ സ്റ്റാൻ സ്വാമിക്ക് വേണ്ടി കരച്ചിൽ നടത്തുന്ന കൂട്ടക്കരച്ചിൽ നടത്തുന്ന ഒരാൾ പോലും സ്വാമി ലക്ഷ്മണാനന്ദക്ക് വേണ്ടി ഒരു കുറിപ്പ് പോലും ഇറക്കിയിട്ടില്ല അതിൽ അത്ഭുതവുമില്ല പൽഗറിൽ രണ്ട് സന്യാസിമാരെ കാവ്യുടുത്ത സന്യാസിമാരെയാണ് കമ്പിപ്പാരയ്ക്കും വടിക്കുമൊക്കെ ഇട്ട് അടിച്ച് ഒരു ജനക്കൂട്ടം കൊന്നുകളഞ്ഞത് നട്ടാപാതിരയ്ക്ക് ക്യാമറയുടെ മുമ്പിൽ കൊന്നുകളഞ്ഞത് അതിനെതിരെയും ഈ രാജ്യത്ത് യാതൊരു പ്രതിഷേധവും ഉണ്ടായിട്ടില്ല അപ്പോൾ പൗരോഹിത്യമാണ് അല്ലെങ്കിൽ ജസ്യൂട്ട് പാതിരിയാണ് ഭരണകൂട ഭീകരതയുടെ ഇരയായി എന്നൊക്കെ പറയുമ്പോഴാണ് ഇത്തരം ചില ഉദാഹരണങ്ങൾ കാണിച്ചു തരേണ്ടത് നമ്മുടെ രാജ്യത്ത് കൃത്യമായ ഒരു നിയമവ്യവസ്ഥയുണ്ട് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സുള്ള അനുയായികളുള്ള ആശാറാം ബാപ്പു മുതൽ അങ്ങനെ പലരും മുതൽ എന്തിന് കാഞ്ചികാമകോടി പീഠാധിപതി സ്വാമി ജയാന ജയേന്ദ്ര സരസ്വതി സ്വാമികൾ പോലും അദ്ദേഹത്തെ പോലും ജയിലിലിട്ട ഒരു നാടാണ് ഇത് കുറ്റാരോപിതനായാൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കാൻ എല്ലാവർക്കും ഇവിടെ മാർഗമുള്ള ഒരു നിയമസംവിധാനമാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് രക്തസാക്ഷി പരിവേഷം അണിയിക്കുന്നതിന് മുമ്പ് ഇത്തരം ചില സത്യങ്ങൾ കൂടി എല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ഇനി മാവോയിസ്റ്റ് ആയതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിനോട് ഇത്രയും സഹതാപം ഈ കേരളത്തിൽ പ്രത്യേകിച്ചും ഉള്ളതെങ്കിൽ മാവോയിസ്റ്റുകളെ സിസ്റ്റമാറ്റിക്കായി ഉന്മൂലനം ചെയ്യുന്ന ഒരു സർക്കാർ അല്ലേ ഇപ്പോൾ കേരളം ഭരിക്കുന്നതെന്ന് നിങ്ങൾ തന്നെ തിരിച്ചൊന്ന് ചോദിക്കണം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ തിരിഞ്ഞൊന്ന് നോക്കണം അക്കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയാൻ ഇവിടെ ഉദ്ദേശിക്കുന്നില്ല എന്തായാലും ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ത്യ എന്ന വിശാലമായ ക്യാൻവാസിനകത്ത് നിന്നുകൊണ്ട് ഇവിടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും അല്ലെങ്കിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി പണം സംഭരിക്കാനും ഒക്കെ നിരവധി മാർഗങ്ങളുണ്ട് നിരവധി ആൾക്കാർ അത് ചെയ്യുന്നുമുണ്ട് പക്ഷേ അതിനകത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ വ്യവസ്ഥതിയെ തന്നെ തകർക്കാനും ഈ രാജ്യത്തെ തന്നെ തകർക്കാനുമുള്ള ശ്രമങ്ങൾ അതിനെ വേറിട്ട് തിരിച്ചറിയേണ്ടതുണ്ട് അത് തീർച്ചയായിട്ടും നേരിടേണ്ടത് ഭരണകൂടത്തിൻ്റെയും രാജ്യത്തിൻ്റെയും കർത്തവ്യമാണ് ഇവാഞ്ചലിസവും മാവോയിസവും കൂട്ടിക്കുഴച്ച് അതിൻ്റെ മുകളിൽ മനുഷ്യാവകാശത്തിൻ്റെ മേലങ്കിയും അണിഞ്ഞ് പ്രവർത്തിക്കുന്നവർ തീർച്ചയായും ഇനിയുള്ള ദിവസങ്ങൾ കരുതിയിരിക്കണം കാരണം ഈ നാട് നിങ്ങൾക്കുള്ളതല്ല നമസ്കാരം